ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് അമ്പൻ ചുഴലിക്കാറ്റ് ബംഗാളിന്റെ തീരപ്രദേശത്ത് ഇപ്പോൾ കരതൊട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലായിരിക്കുമെന്നാണ് സൂചനയെങ്കിലും ആദ്യഘട്ടത്തിൽ രണ്ടാം രണ്ട് മുപ്പതാകുമ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിലാണ് അമ്പാൻ വീസ്റ്റ് പശ്ചിമബംഗാളിന്റെ തീരം തൊട്ടിരിക്കുന്നത് ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ കണ്ണ് എന്ന് പറയപ്പെടുന്ന കേന്ദ്രഭാഗം പ്രവേശിക്കാൻ ഒരു മണിക്കൂർ കൂടി മാത്രമേ വേണ്ടിവരികയുള്ളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ സൈറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വളരെ വേഗം നമ്മൾ തിരിച്ചു വരും അമ്പൻ ചുഴലിക്കാറ്റ് ഒഡീഷയുടെയും പശ്ചിമബംഗാളിന്റെയും തീരങ്ങളിൽ ആഞ്ഞടിക്കുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക് വരാം ഇവാക്വേഷൻ പ്രോസസ് അഥവാ ഒഴിപ്പിക്കൽ പ്രക്രിയ ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പ്രതീക്ഷിച്ചതിലും വലിയ ആഘാതമാണ് നൂറ്റി കിലോമീറ്റർ പെർ അവർ കരയിൽ തൊടുന്ന അമ്പാൻ വിതയ്ക്കുക എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത് എൻ ഡി ആർ എഫിന്റെ യൂണിറ്റുകളെല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു നാല് മണിക്കൂറിനകം പൂർണ്ണമായും കാറ്റ് കരയിലടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം കര തൊടുന്നത് റെയിൻ ബാൻഡ് എന്ന് പറയുന്ന പ്രദേശം റെയിൻ ബാൻഡ് എന്ന് പറയുന്ന ഭാഗം ഇപ്പോൾ കര തൊട്ടിരിക്കുന്നു അതിനുശേഷം ഐവാൾ എന്ന് പറയുന്ന പ്രദേശം ഐവാളിന് ശേഷം ഐ എന്ന് പറയുന്ന കേന്ദ്രപ്രദേശം ആ കേന്ദ്രപ്രദേശം എത്തുന്നതോടുകൂടി ഒരു നാൽപ്പത് മുതൽ അറുപത് മൈൽസിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ം വിതയ്ക്കാൻ ശേഷിയുള്ളവയാണ് അംബാൻ ചുഴലിക്കാറ്റ് എന്നാണ് മനസ്സിലാകുന്നത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ സൂപ്പർ സൈക്കിളോന്റെ പദവിയിൽ നിന്നും എക്സ്ട്രീംലി സിവിയർ സൈക്ലോൺ എന്ന കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുകയാണ് അംബൻ അംബൻ വലിയ രീതിയിൽ ഒഡീഷയിലും പശ്ചിമ പശ്ചിമബംഗാളിന്റെ തീര ജില്ലകളിലും നാശം വിതയ്ക്കുമെന്ന് തന്നെ ഈ ഘട്ടത്തിലും നമ്മൾ കരുതുന്നു ഭയക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആഘാതമാണ് പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ഇപ്പോൾ സർക്കാർ തന്നെ പ്രതീക്ഷിക്കുന്നത് നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിലാണ് ആദ്യം റെയിൻ എന്ന് പറയുന്ന സൈക്ലോണിന്റെ ഭാഗം പശ്ചിമ പശ്ചിമബംഗാളിന്റെ ദിഖ എന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്തേക്ക് അടിച്ചു കയറിയത് ദിഖയ്ക്കും ബംഗ്ലാദേശിലെ ഹാത്തി ഐലൻഡിനും ഇടയിലുള്ള ഭാഗത്തേക്കായിരിക്കും അംബാൻ ആദ്യം പ്രവേശിക്കുക എന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു ഏകദേശം കൃത്യമായ അതേ സ്ഥലത്തു തന്നെയാണ് ഇപ്പോൾ അംബാൻ സൂപ്പർ സൈക്ലോൺ ആഞ്ഞടിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തെ പോലും മറികടന്നുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ തീരം തൊട്ടിരിക്കുന്നത് അല്പസമയത്തിനകം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായും ദിഖയിലേക്ക് വെസ്റ്റ് ബംഗാളിലെ ദിഖയിലേക്ക് സൂപ്പർ സൈക്ലോണിന്റെ എക്സ്ട്രീംലി സിവിയർ സൈക്ലോൺ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാം എക്സ്ട്രീംലി സീവിയർ സൈക്ലോൺ എന്ന് വിശേഷിപ്പിക്കുന്ന അതിതീവ്ര ചുഴലിക്കാറ്റായ അംഭാൻ ഒരു മണിക്കൂറിനുള്ളിൽ അതിന്റെ കേന്ദ്രഭാഗം ദിഖയിൽ പതിക്കും ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ പുറമേയുള്ള ഭാഗമാണ് അതിന്റെ വശങ്ങളിലുള്ള ഭാഗമാണ് റെയിൻ ബാൻഡ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് പശ്ചിമ ബംഗാളിലെ ദിഖ എന്ന പ്രദേശത്ത് പതിച്ചിരിക്കുന്നത് തുടക്കം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് എന്നുള്ളത് ഇപ്പോഴും ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് രണ്ട് ദിഖയുടെ പ്രദേശത്ത് ആദ്യ ചലനം ഉണ്ടാകുന്നത് നാല് മണിക്കൂർ നേരം പൂർണ്ണമായും നീണ്ടു നിൽക്കുമ്പോഴാണ് ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഐ ഈ ഭാഗമെല്ലാം പ്രദേശങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ആഘാതം വലിയ രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴും യൂണിറ്റുകളും കരുതുന്നത് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വളരെ പെട്ടെന്ന് മറ്റൊരു പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് സർക്കാർ അനുമതി കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഘട്ടത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നിശ്ചയിച്ചതുപോലെ ഇരുപത്തിയാറാം തീയതി തന്നെ നടക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു കേരള സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ